മാവേലിക്കര മണ്ഡലം എങ്ങനെയും തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ്. ഇത്തവണ ആത്മവിശ്വാസം മുൻകാലത്തേക്കാൾ ഏറെയാണ്. സംവരണ മണ്ഡലമാണെങ്കിലും മറ്റു ജാതി സാമുദായിക ഘടകങ്ങളും നിർണായകമാണ് മാവേലിക്കരയിൽ. 2006 ഏറ്റവും ഒടുവിൽ മാവേലിക്കരയിൽ യു ഡി എഫ് വിജയിച്ചത്. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന എം മുരളിയാണ് സി പി എമ്മിലെ ജി രാജമ്മയെ പരാജയപ്പെടുത്തിയത്. 2011 മാവേലിക്കര സംവരണ മണ്ഡലമായി മാറി. അന്നു മുതൽ സി പി എമ്മിലെ ആർ രാജേഷാണ് മാവേലിക്കരയെ പ്രതിനിധീകരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മാവേലിക്കര നഗരസഭയടക്കം ചില മേഖലകളിൽ സ്വാധീനം കൂട്ടാനായെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ. മുൻ എം എൽ എ കെ കെ ഷാജു, ചെങ്ങന്നൂർ നഗരസഭ മുൻ ചെയർമാൻ ഷിബുരാജൻ എന്നിവരുടെ പേരുകളാണ് യു ഡി എഫ് പരിഗണനയിൽ. 1.5 വർഷം ചെങ്ങന്നൂരിൽ ചെയർമാനായിരുന്ന ഷിബുരാജൻ ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തിലേക്കും പറഞ്ഞു കേൾക്കുന്ന പേരാണ് മാധ്യമപ്രവർത്തകൻ കൂടിയായ ഷിബുരാജൻ്റെത്. സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനദണ്ഡം അനുസരിച്ച് തീർച്ചയായും ഒരു പക്ഷേ അത്തരം ഒരു സ്ഥാനാർത്ഥി ആയി പാർട്ടി നിർദ്ദേശിക്കപ്പെട്ടാൽ തീർച്ചയായും മത്സരരംഗത്തേക്ക് കടന്നു വരാൻ താല്പര്യമുണ്ട്. സംവരണ മണ്ഡലമാണെങ്കിലും ജാതി സാമുദായിക ഘടകങ്ങൾ മാവേലിക്കരയിൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. നായർ ഈഴവ സമുദായങ്ങൾ, പിന്നാക്ക വിഭാഗങ്ങൾ, ക്രൈസ്തവ വിഭാഗങ്ങൾ എന്നിവർക്ക് കാര്യമായ സ്വാധീനം മണ്ഡലത്തിലുണ്ട്. 3rd തവണയും മാവേലിക്കരയിൽ ആർ രാജേഷിന് സി പി എം അവസരം നൽകുമോ എന്നതിനെ ആശ്രയിച്ചാകും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാരെന്നതിൽ തീരുമാനം. മനോരമ ന്യൂസ്, മാവേലിക്കര.